അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ മഹത്വങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിനെ വാനോളം പുകഴ്ത്തുന്ന നരേന്ദ്രമോദിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഖികൾ നല്ല രീതിയിൽ വൈറലാക്കുകയും ഷെയറാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത നരേന്ദ്രമോദിയുടെയും RSS BJP സംഘപരിവാർ വർഗീയവാദികളുടെയും മുസ്ലിമിനോടുള്ള സ്നേഹം ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പൊട്ടിമുളിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: അടുത്ത വർഷത്തെ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ്. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ചും നരേന്ദ്രമോദി തന്നെ പറയണമെന്നില്ല. കാരണം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നെ ഒട്ടനവധി ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ അത്ഭുതം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ലോക പ്രശസ്തരായ ഒട്ടനവധി ഗവേഷകരും ചിന്തകന്മാരുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യയായ ഗുജറാത്ത് കലാപം നടക്കുമ്പോഴും ബാബരി മസ്ജിദ് തകർക്കുമ്പോഴും ബീഹാറിലും അങ്ങ് UPയിലുമൊക്കെ മുസ്ലിമായതിൻ്റെ പേരിലും ബീഫ് കഴിച്ചതിൻ്റെ പേരിലും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയതിൻ്റെ പേരിലുമൊക്കെ ഒട്ടനവധി ആളുകളെ കൊല്ലാക്കൊല ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്യുമ്പോഴും ഈ നരേന്ദ്രമോദിയുടെ മുസ്ലിമിനോടുള്ള സ്നേഹം അന്നും ഇന്നും കണ്ടിരുന്നില്ല. അന്ന് നരേന്ദ്രമോദി മൗനത്തിലായിരുന്നു. കാരണം ഭരണം അയാളുടെ കയ്യിലായിരുന്നു. നരേന്ദ്രമോദിയുടെ മുസ്ലിം സ്നേഹവും വിശുദ്ധ ഖുർആനിലുള്ള ആദരവുമൊക്കെ അയാളുടെ വാക്കുകളിൽ മാത്രമായിരുന്നു. പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും കുറേ നാളുകളായി നരേന്ദ്രമോദി മുസ്ലിമീങ്ങളോട് കുറച്ചധികം സ്നേഹം കൂടുതൽ കാണിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളുടെ വോട്ട് കരസ്ഥമാക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ പോരാട്ടം നടക്കുന്ന സമയത്ത് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗുമൊക്കെ എന്നും പിന്തുണ കൊടുത്തത് ഫലസ്തീനൊപ്പമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി മാത്രമായിരുന്നു ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേളയത്തിൽ ഇന്ത്യ ഫലസ്തീനൊപ്പം സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തതും കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ലോകകപ്പ് മത്സരത്തിന് ശേഷം ഡ്രസ് റൂമിൽ ചെന്നുകൊണ്ട് മുഹമ്മദ് ഷമിയെ മാത്രം ചേർത്തു പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചതും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമായി ആളുകൾ കാണുമെന്നുള്ള ആ നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പ് ലേശം ബുദ്ധിയും വിവരമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെയുള്ള വർഗീയവാദികളുടെ തന്ത്രങ്ങളിൽ നിന്നും നാം എപ്പോഴും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ലക്ഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെയും യുദ്ധം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഹിറ്റ്ലർ ജൂതന്മാരെ ആക്രമിക്കുകയും ചുട്ടുകൊല്ലുകയും ചെയ്ത സമയത്ത് ഫലസ്തീൻ അവർക്ക് അഭയം നൽകി. എന്നാൽ തങ്ങളെ സഹായിച്ച ആ ഫലസ്തീനെ പിടിച്ചടക്കാനാണ് ആ ജൂതന്മാർ ശ്രമിച്ചത്. പിന്നീട് അങ്ങോട്ട് അക്രമങ്ങൾ ആയിരുന്നു ഫലസ്തീനിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലാണ്. അന്ന് ഹിറ്റ്ലർ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്: 90% ജൂതന്മാരെ ഞാൻ കൊന്നു, ബാക്കി 10% ബാക്കിയുണ്ട്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ജൂതന്മാരെ കൊന്നതെന്ന്. ഇപ്പോഴിതാ ഈ ലോകം അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ചീറ്റുമ്പോഴും അവരുടെ കൈകൾ വിറക്കുന്നില്ല. ജൂതന്മാരെയും യഹൂദികളുടെയും ശത്രുതയെ പറ്റി പരിശുദ്ധ ഖുർആൻ പോലും പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പോലും ജൂതന്മാരുടെ ശല്യം ഒരുപാടായിരുന്നു. ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേലിന്റെ അതിർത്തിയിൽ ചെന്ന് അക്രമങ്ങൾ നടത്തുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ ഒരുപാട് പ്രദേശങ്ങളാണ് ഇന്ന് ഇസ്രായേൽ കീഴടക്കിയത്. ഇറാനും ഖത്തറും ഫലസ്തീനിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുമ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്ത്യയുടെ മോദി സർക്കാർ പോലും ഇസ്രായേലിനെതിരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആര് സപ്പോർട്ട് ചെയ്താൽ എന്താ അവസാന വിജയം? ഫലസ്തീന് തന്നെ ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഖുദൂസ് കീഴടക്കാതെ ഒരിക്കലും ലോകാവസാനം സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകാവസാനത്തിന്റെ കെടുതിയിൽ നിന്ന് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹമാസിന്റെ കരങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. ജൂതപട്ടാളത്തെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഫലസ്തീൻ മക്കൾക്ക് ശാന്തിയും സമാധാനവും
വിജയവും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രായേൽ നരനായിട്ട് ജൂത സൈനികരുടെ നാശം അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആവസ്യത്തോടെ ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.